അഷ്ടാംഗ യോഗ മാർഗത്തിൽ നിയമങ്ങളിൽ 5 കാര്യങ്ങളാണല്ലോ പറയുന്നത്. അതിൽ രണ്ടാമത്തേത്, ഒന്നാമത്തേത് ശുദ്ധി, രണ്ടാമത്തേത് സന്തോഷം. സന്തോഷത്തെക്കുറിച്ച് പറയുന്നത്, സ്വയം സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി, തനിക്ക് സന്തോഷത്തിലിരിക്കാൻ വേണ്ടി ആരിൽ നിന്നും ഒന്നും ആഗ്രഹിക്കാത്ത വ്യക്തി, അതായത് തൃപ്താത്മാവ്, കണ്ടൻമെൻറ്റ്, സംതൃപ്തി ജീവിതത്തിലുണ്ടാകും. നമുക്കെപ്പോഴാണ് തൃപ്തി ഉണ്ടാകുക? കിട്ടേണ്ടത് കിട്ടി, നേടേണ്ടത് നേടിക്കഴിഞ്ഞു, അപ്പോഴാണ് തൃപ്തി ഉണ്ടാക്കുക. ഇതുവരെ നമുക്ക് ഇച്ഛകളുണ്ടോ, ആഗ്രഹങ്ങളുണ്ടോ, വേണം 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 എന്ന് പറഞ്ഞ് നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കും. കാരണം നമ്മുടെ ഒരു സ്വഭാവമേ എപ്പോഴും എന്താണ്, എനിക്ക് സുഖം കിട്ടണം, എനിക്ക് സന്തോഷം കിട്ടണം, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, കിട്ടണില്ല 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 കിട്ടണില്ല, വേണം വേണം, ഈ ഇച്ഛകളാണ് എപ്പോഴും നമ്മുടെ പിന്നാലെ. ഈ ഇച്ഛകളുടെ പിന്നാലെയാണ് നമ്മളെല്ലാവരും. സാധാരണ രീതിയിൽ വീട്ടിൽ തന്നെ നോക്കൂ, ഹസ്ബൻഡും വൈഫും തമ്മിലും എപ്പോഴും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിമാൻഡ് എന്താണ്? ഹസ്ബൻഡ് എന്നെ സ്നേഹിക്കുന്നില്ല, വൈഫ് എന്നെ സ്നേഹിക്കുന്നില്ല, മക്കൾ എന്നെ നോക്കുന്നില്ല, മക്കൾ എന്നെ ശ്രദ്ധിക്കുന്നില്ല, എനിക്ക് വേണ്ടുന്ന ബഹുമാനം കിട്ടുന്നില്ല. അപ്പം കിട്ടുന്നില്ല 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 ഈ പരാതികൾ, ഇല്ല 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 ഇല്ല, ഈ നെഗറ്റിവിറ്റിയാണ് നമ്മൾ കാണുന്നത്. ഇല്ലായ്മ എപ്പോഴാണ് മാറണത്? നമ്മുടെ വീട്ടിൽ തന്നെ ഒരു സാധനം ഇല്ല, നമ്മൾ പറയണ വീട്ടിൽ പാലില്ല, ആ ഇല്ലായ്മ എപ്പോഴാണ് മാറുക? പാല് നമ്മുടെ വീട്ടിൽ വാങ്ങിക്കൊണ്ട് വന്നാലല്ലേ, വീട്ടിലേക്ക് പാല് വന്നാലല്ലേ ഇല്ല എന്നുള്ള അവസ്ഥ മാറുള്ളൂ. ഇല്ല അർത്ഥം ഒരു നെഗറ്റിവിറ്റിയാണ്. ഒരു പോസിറ്റിവിറ്റി വരുമ്പോഴേ ഈ നെഗറ്റിവിറ്റി മാറുകയുള്ളൂ. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഇല്ലായ്മ, ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലെ ദാരിദ്ര്യമാണ്. അത് സുഖത്തിന് വേണ്ടിയാകട്ടെ, സന്തോഷത്തിന് വേണ്ടിയാകട്ടെ, സ്നേഹത്തിന് വേണ്ടിയിട്ടാകട്ടെ, നമുക്ക് ബഹുമാനത്തിന് വേണ്ടിയാകട്ടെ, ഏത് തരത്തിലുള്ള ഇല്ലായ്മയാണോ നമുക്ക് ഫീൽ ചെയ്യണേ, അപ്പം നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടേ, ഈ നന്മകൾ, ഈ ഗുണങ്ങളുടെ കുറവ് നമ്മൾ അനുഭവിക്കുകയാണ്. കുറവ് മാറാൻ നിറവ് വരണം, നെഗറ്റിവിറ്റി പോകാൻ പോസിറ്റിവിറ്റി വരണം. അപ്പം സന്തോഷം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? നമ്മൾ സ്വയം തൃപ്തരാകണം. സ്വയം തൃപ്തി എപ്പോഴാണ് ഉണ്ടാകണേ? സ്വധർമ്മത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ. അതുകൊണ്ടാണ് ഭഗവാൻ തന്നെ ഗീതയിൽ അർജുനോട് പറയുന്നുണ്ട്, അർജുന, സ്വധർമ്മം സുഖം നൽകും, സന്തോഷം നൽകും, പരധർമ്മം നിനക്ക് ദുഃഖം നൽകും. എൻ്റെ അർത്ഥം എന്താ? സ്വധർമ്മം, സ്വ അർത്ഥം ആത്മാവ്, ഞാൻ ആത്മാവാണെന്ന ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുമ്പോഴാണ്, ആത്മചിന്തനം നമ്മുടെ ഉള്ളിൽ നടക്കുമ്പോഴാണ് ഞാൻ ആത്മാവാണെന്നും, ഇനി രണ്ടാമത്തേത്, ഞാൻ എങ്ങനെയുള്ള ആത്മാവാണ്, ഞാൻ ആരുടെ സന്താനമാണ്? പരമാത്മാവിൻ്റെ സന്താന, ഭഗവാൻ സ്നേഹക്കടല, അപ്പം ഞാൻ അതിൻ്റെ സ്വരൂപമാണ്, ഞാൻ എംബോഡിമെൻ്റാണ് സ്നേഹത്തിൻ്റെ. അപ്പം സാധാരണ നോക്കൂ, ഒരു മുല്ലപ്പൂ നമ്മളോട് സുഗന്ധം ചോദിച്ച് വരാറില്ല. കാരണം എന്താണ്? അതിന് സ്വയം മുല്ലപ്പൂവിൽ നിന്ന് എപ്പോഴും സുഗന്ധം വന്നുകൊണ്ടിരിക്കും. സുഗന്ധം എന്ന് പറയുന്നത് ആ പൂവിൻ്റെ സ്വധർമ്മമാണ്. മുളകെന്ന് പറഞ്ഞാൽ അതിൻ്റെ ധർമ്മം എന്താണ്? എരിവെന്നുള്ളതാണ്. മുളകെന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വഭാവമാണ് എരിവ്. അതേപോലെ നമ്മൾ ആത്മാവാണ്, ആത്മാവിൻ്റെ സ്വധർമ്മം ശാന്തിയാണ്, സ്നേഹമാണ്, ശുദ്ധിയാണ്, ശക്തിയാണ്, അറിവാണ്, ആനന്ദമാണ്. ഈ 7 ഗുണങ്ങൾ, ഈ സദോഗുണങ്ങൾ, ഇതിനെയാണ് സത്വഗുണം എന്ന് പറയുന്നത്. ഈ 7 മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക്, ഈ മൂല്യങ്ങളെക്കുറിച്ചുള്ള അവയർനെസ് നമുക്ക് വന്നാൽ, സദോഗുണിയാണ് ഞാൻ, അതായത് ഞാൻ ആത്മാവാണ്, ആത്മാവിനെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതേ ഈ ഗുണങ്ങൾ കൊണ്ടാണ്, അഥവാ ഈ 7 ഗുണങ്ങൾ ചേരുന്ന കോമ്പിനേഷൻ്റെ പേരാണ് ശരിക്കും ആത്മാവ്. ശരീരം എന്ന് പറഞ്ഞാൽ 5 തത്വം ആണല്ലോ പഞ്ചഭൂതം കൊണ്ട് നിർമ്മിച്ചത്. അതേപോലെ ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവ് ഒരു സ്പിരിച്വൽ എനർജിയാണ്, കോൺഷ്യസ് എൻറ്റിറ്റിയാണ്, ഡിവൈൻ എനർജിയാണ്, അതിസൂക്ഷ്മമായ ഒരു വെളിച്ചമാണ്, സ്പിരിച്വൽ എനർജി. ഈ ഊർജത്തിലുള്ളത് എന്താണ്? ഈ ഊർജത്തെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല ആത്മാവിനെ, പക്ഷെ ആത്മാവാകുന്ന ഈ ഡ്രൈവർ ഉള്ളത് കൊണ്ടാണല്ലോ വണ്ടി ഓടിക്കാൻ പറ്റണത്. അപ്പം ഞാൻ ഈ ഡ്രൈവറാണെന്നും ഇതെൻ്റെ വണ്ടിയാണെന്നും അല്ലേ നമുക്ക് ആത്മാവാകുന്ന ഈ ഡ്രൈവർ, ഡ്രൈവറിലുള്ളത് എന്താണ്? ഐ ആം പീസ്ഫുൾ, ഐ ആം ലവ്ഫുൾ, ഐ ആം ബ്ലിസ്ഫുൾ, ഐ ആം എ പ്യുർ സോൾ. ഞാനൊരു ശുദ്ധ ആത്മാവാണ്, ശുദ്ധിയാണ് എൻ്റെ ധർമ്മം, സ്നേഹമാണ് എൻ്റെ ധർമ്മം, ശക്തിയാണ് എൻ്റെ ധർമ്മം, ഞാനതാണ്.
എനിക്ക് സ്നേഹം വേണമെന്നുള്ളതല്ല, ഞാൻ സ്നേഹം നിറഞ്ഞ ചൈതന്യമാണ്. എനിക്ക് സന്തോഷം വേണം എന്നുള്ളതല്ല, സന്തോഷം നിറഞ്ഞ ചൈതന്യമാണ് ഞാൻ. അതാണ് ഈ പൂവിൻ്റെ സുഗന്ധം. സ്നേഹവും ശാന്തിയും ശക്തിയുമൊക്കെയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് കൊടുക്കാൻ കഴിയണം. കൊടുക്കേണ്ടവരാണ് നമ്മൾ, കൊടുക്കേണ്ടവരാണ്. കാരണം ഈ മുല്ലപ്പൂവിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഈ സുഗന്ധം പോയിക്കൊണ്ടിരിക്കണം. ആത്മാവാകുന്ന ഈ പൂവിൽ നിന്ന് വരുന്ന സുഗന്ധമാണ് സ്നേഹവും ശാന്തിയുമെല്ലാം. അത് ഓട്ടോമാറ്റിക്കലി സ്പ്രേ ആയിക്കൊണ്ടിരിക്കണം. ഒരു കാറിൽ തന്നെ നോക്കൂ, നമ്മളൊരു സ്പ്രേ വാങ്ങി വെച്ചു, നമ്മൾ വണ്ടി ഓടിച്ചാലും ഇല്ലെങ്കിലും ആ കാറിൽ നിന്ന് ആ സ്പ്രേ എപ്പോഴും പുറത്തേക്ക് ആ സുഗന്ധം പരത്തിക്കൊണ്ടിരിക്കും. അതേപോലെ നമ്മൾ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും നമ്മൾ ആരോടൊപ്പം ജീവിക്കുകയാണെങ്കിലും ആത്മാവാകുന്ന ഈ ഡ്രൈവറിൽ നിന്ന് ഈ സുഗന്ധം എപ്പോഴും വന്നുകൊണ്ടിരിക്കണം. സ്നേഹവും ശാന്തിയും ശക്തിയും ഒക്കെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ വന്ന് നിറയാൻ തുടങ്ങും. കാരണം കൊടുത്താലേ നമുക്ക് കിട്ടൂ. കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ആ നിറവ് ഉയരുന്നത് നമുക്ക് കാണാം, ഫീൽ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് സന്തോഷം വേണം, സ്നേഹം വേണം, ബഹുമാനം വേണം എന്ന് പറഞ്ഞ് നടക്കുകയല്ല വേണ്ടത്. യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും ആരാണ്? കൊടുക്കേണ്ടവരാണ്. മരം എപ്പോഴും അതിൻ്റെ പഴം കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. നദി എപ്പോഴും അതിൻ്റെ വെള്ളം മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കുന്നത് നമുക്ക് കാണാം. അത് ഓട്ടോമാറ്റിക്കലി ദാതാവിൻ്റെ സംസ്കാരം നമുക്ക് അവരിൽ നിന്ന് പഠിക്കാം. അതേപോലെ ആത്മാവിൻ്റെ സ്വധർമ്മം സദോ ഗുണങ്ങളാണ്. ആ സദോ ഗുണിയായിട്ട് നമ്മൾ മാറിയാൽ മതി. സദോ ഗുണിയാണെന്ന അവയർനെസ് വന്നാൽ മതി. ആ ബോധം വന്നാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും? കൊടുക്കാൻ തുടങ്ങും. കൊടുത്തു നോക്കൂ. സ്നേഹവും സന്തോഷവുമൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്തു നോക്കൂ. നമ്മളോട് മോശമായിട്ട് പെരുമാറുന്നവരോട് പോലും നമുക്ക് നന്നായിട്ടൊന്ന് പെരുമാറാൻ കഴിഞ്ഞാൽ, നമ്മളുടെ അടുത്ത് നമ്മൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാൾ നമ്മളെ നോക്കി ചിരിച്ചില്ല എന്നിരിക്കട്ടെ, നമ്മളെ ക്രോസ് ചെയ്ത് പോകുന്ന ആൾ, പക്ഷെ നമ്മൾ അവരെ നോക്കി ചിരിച്ചാൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് നമ്മളെ കണ്ടിട്ട് ചിരിക്കാൻ തോന്നും. കാരണം നമ്മൾ ചിരിക്കുമ്പോൾ അതൊരു ഓട്ടോമാറ്റിക് മോഡിലിട്ടതുപോലെ അവരറിയാതെ അവർക്ക് ചിരിക്കേണ്ടി വരും. ഒരുപക്ഷെ അവർ നമ്മുടെ ശത്രുവായിരിക്കാം, നമ്മളുമായിട്ട് എന്തെങ്കിലും പിണക്കമുള്ളവരാണെങ്കിൽ പോലും നമ്മളൊന്ന് ചിരിക്കുമ്പോൾ അറിയാതെ അവർ ചിരിച്ചു പോകും. കാരണം ഇത് കർമ്മത്തിൻ്റെ റിട്ടേൺ ആണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്വധർമ്മത്തിലിരുന്ന് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് സ്നേഹവും സുഖവും സന്തോഷവും കിട്ടാൻ വേണ്ടിയിട്ട്, കിട്ടിയാലേ എനിക്ക് സന്തോഷിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിരുന്ന നമുക്കൊരിക്കലും സന്തോഷിക്കാൻ പറ്റൂല. കാരണം എന്താ, ചിലപ്പോൾ ആരാണോ നമ്മൾക്ക് സ്നേഹം തരുമെന്ന് നമ്മൾ വിചാരിച്ചിരിക്കണേ, ചിലപ്പോൾ അവരിൽ നിന്ന് നമുക്ക് അപ്രതീക്ഷിതമായ വെറുപ്പായിരിക്കും നമുക്ക് കിട്ടുക. ആര് നമ്മളെ സഹായിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്നോ ചിലപ്പോൾ അവരായിരിക്കും സമയത്ത് ചതിക്കുക. ഇതെല്ലാം പ്രാക്ടിക്കൽ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം നമ്മൾ വിചാരിക്കും നമ്മുടെ മക്കളാണ് നമ്മളെ നോക്കാൻ പോണേ വയസ്സാകുമ്പോൾ. ചിലപ്പോൾ വയസ്സായി നമ്മൾ കിടക്കുന്ന സമയത്ത് അസുഖമായിട്ട് കിടക്കുമ്പോൾ നമ്മുടെ മക്കൾ ചിലപ്പോൾ അടുത്തുണ്ടാവണം എന്നില്ല. ആ സമയത്ത് ചിലപ്പോൾ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ അയൽക്കാരായിട്ടുള്ള കുട്ടികളോ പേരക്കുട്ടികളോ ആരെങ്കിലും ആയിരിക്കും. ആ തൊട്ടടുത്ത വീട്ടിലെ ആരെങ്കിലും കുട്ടികളായിരിക്കും നമുക്ക് ഉപകാരപ്പെടുന്നത്. ചിലപ്പോൾ റോഡിലൂടെ പോകുമ്പോൾ നമുക്കൊരു അപകടമോ മറ്റോ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു വഴിപോക്കനായിരിക്കും നമുക്ക് ഉപകാരപ്പെടുന്നത്. അതുകൊണ്ട് നമ്മളൊരിക്കലും വിചാരിക്കുന്നവരായിരിക്കില്ല നമുക്ക് സമയത്ത് സഹായിക്കാൻ പോകുന്നത്. അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മൾ കൊടുക്കേണ്ടവർക്ക് കൊടുത്തുകൊണ്ടേയിരുന്നാൽ നമുക്ക് കിട്ടേണ്ടടുത്ത് നിന്ന് കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് സുഖവും സന്തോഷവും ഒക്കെ നമുക്ക് വേണം വേണമെന്ന് വിചാരിക്കാനുള്ള സാധനമേ അല്ല, പിന്നെയും കൊടുക്കാനുള്ളതാണ്. കൊടുത്തുകൊണ്ടേ പോകുക. ഈ വർഷം നമ്മൾ ഓരോരുത്തരും ഇതൊരു ടെസ്റ്റിംഗ് പോലെ ആരംഭിക്കൂ. ടെസ്റ്റ് ചെയ്യുന്നതുപോലെ നിങ്ങൾ ചെയ്തു നോക്കൂ. എന്നിട്ട് എക്സ്പീരിയൻസ് നിങ്ങൾ സ്വയം ചെയ്യൂ. എന്നിട്ട് നല്ല എക്സ്പീരിയൻസ് കിട്ടുന്നുവെങ്കിൽ യു ഗോ എഹെഡ്. നിയമങ്ങളിൽ ആദ്യത്തേത് ശുദ്ധിയാണ്, രണ്ടാമത്തേത് സന്തോഷമാണ്, മൂന്നാമത്തേത് തപസ്. തപസ് അർത്ഥം സ്വയം അനുശാസിതരായി ജീവിക്കുക, സെൽഫ് ഡിസിപ്ലിൻഡ് ലൈഫ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ പരിശോധിച്ചാൽ നമുക്കറിയാം, നമ്മൾ സ്കൂളിൽ പഠിക്കാൻ പോയ കാലം മുതൽ ചിന്തിച്ച് നോക്കൂ. നമ്മൾ ഏത് സ്കൂളിൽ പഠിക്കാൻ പോയോ ആ സ്കൂളിൽ ആ സ്കൂളിൻ്റേതായ ചില ചിട്ടവട്ടങ്ങളുണ്ടാവും. നമ്മൾ തുടക്കത്തിൽ നമുക്ക് അഡ്മിഷൻ തരുമ്പോൾ തന്നെ നമുക്കവിടുത്തെ ഡിസിപ്ലിൻസിനെ കുറിച്ചും നമ്മളെ ബോധവാന്മാരാക്കാറുണ്ട്. നമ്മുടെ പ്രധാന അധ്യാപകനും മറ്റധ്യാപകരും നമ്മളോട് പറയാറുണ്ട്, ഈ സ്കൂളിലെ വിദ്യാർത്ഥിയായിട്ട് ഈ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഈ നിയമങ്ങളും ഈ മര്യാദകളും പാലിക്കാൻ നിങ്ങൾ തയ്യാറാകണം. എപ്പോൾ ഈ നിയമം തെറ്റിക്കുന്നു നിങ്ങൾക്ക് പിന്നീട് ഈ സ്കൂളിൽ പഠിക്കാൻ കഴിയില്ല.
അതേപോലെ നമ്മളൊരു ജോലി കിട്ടിയ ഒരു ജോലി സ്ഥലത്ത് ജോയിൻ ചെയ്യുമ്പോഴും നമുക്കറിയാം ആദ്യം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. നമുക്കവിടെ വർക്ക് ചെയ്യണമെങ്കിൽ അവർ പറയുന്ന സാലറി നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യമേ നമുക്ക് ചില വ്യവസ്ഥകൾ നൽകും. ആ വ്യവസ്ഥയിലേ നമുക്കവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എപ്പോൾ നമ്മൾ വ്യവസ്ഥകൾ തെറ്റിക്കുന്നു, ഒന്നുകിൽ ആദ്യം നമ്മുടെ സാലറി കട്ടാകും. നമുക്കിപ്പോൾ 5 ദിവസമാണ് ആകെ ലീവുള്ളതെങ്കിൽ അത് നമ്മൾ 10 ദിവസം എടുത്താൽ ഓട്ടോമാറ്റിക്കലി എന്താകും, നമ്മുടെ സാലറി കട്ട് ചെയ്യാൻ തുടങ്ങും. ഇനി നമുക്ക് അവിടെ അനുശാസിക്കപ്പെട്ട നിയമങ്ങൾ ഏതെങ്കിലും നമ്മൾ തെറ്റിച്ചാൽ ചില പണിഷ്മെൻറ്റുകൾ നമുക്കുണ്ടാവും. പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ചിലപ്പോൾ ജോലികൾ പോകലും ചിലപ്പോൾ ജോലികൾ തന്നെ നമുക്ക് നഷ്ടപ്പെടുന്നതും നമുക്ക് കാണാം. ഇതേപോലെ കുടുംബ പശ്ചാത്തലങ്ങളിൽ നോക്കിക്കൊള്ളൂ. ഓരോ കുടുംബത്തിലും നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും അവരുടെ സ്റ്റാൻഡേർഡും യോഗ്യതയും എങ്ങനെയുള്ളതാണോ, ആ അച്ഛനമ്മമാരുടെ മക്കളായി ആ കുടുംബത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അവരും നമുക്ക് ചില ജീവിതത്തിൻ്റെതായ നിയമങ്ങൾ, മര്യാദകൾ കുട്ടിക്കാലം മുതൽ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കാറുണ്ട്. നല്ല മാതാപിതാക്കളാണെങ്കിൽ അവർക്ക് എന്തെല്ലാം നന്മകൾ അവരുടെ മുതിർന്ന തലമുറകളിലൂടെ പ്രാപ്തമാക്കിയോ ആ നന്മകളെ നമുക്കും പ്രദാനം ചെയ്യാൻ വേണ്ടി നമ്മളെയും ചില ജീവിത മര്യാദകളിലൂടെ കൊണ്ടുപോകാറുണ്ട്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ഏറ്റവും വലിയ ഒരു ശരിക്കും ദൗർഭാഗ്യകരമായ കാഴ്ചയെന്ന് വേണമെങ്കിൽ പറയാം, കുട്ടികളാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും കുടുംബങ്ങളിലെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിയമം തെറ്റിക്കാനൊരു ടെൻഡൻസിയാണ് നമുക്ക് എപ്പോഴും കാണണേ. എവിടെയാണോ നമുക്ക് എന്തൊക്കെ ഡിസിപ്ലിൻസ്, വീട്ടിലാണെങ്കിലും അച്ഛനമ്മമാരെന്ത് പറയണോ ആ പറയുന്നതിനനുസരിച്ച് ജീവിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. മെജോറിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്ത് നിയമങ്ങളും മര്യാദകളും നമ്മളോട് പറയണോ അത് ലംഘിച്ച് പുറത്തേക്ക് പോകുന്ന ഒരു ടെൻഡൻസി, അതായത് ഏത് വേലിയാണോ നമുക്ക് അവർ കെട്ടിത്തന്ന ആ വേലി പൊളിച്ച് പുറത്ത് ചാടുന്ന ഒരു സ്വഭാവ വിശേഷത്തിലേക്കാണ് നമ്മൾ പോണേ. അപ്പം നമ്മൾ എന്നിട്ട് അതിനെയാണ് സ്വാതന്ത്ര്യം എന്ന് പേരിട്ട് വിളിക്കണേ. വേലിക്കുള്ളിലിരിക്കുമ്പോൾ നമുക്കൊരു ശ്വാസം മുട്ടൽ പോലെ തോന്നണേ. വേലി പൊളിച്ച് പുറത്ത് കിടന്ന് നമ്മുടെ തന്നിഷ്ടത്തിന് നടക്കുന്നതിനെയാണ് നമുക്ക് സ്വാതന്ത്ര്യം എന്ന് തോന്നുന്നത്. അത് യഥാർത്ഥത്തിൽ നമ്മൾ ഡിസിപ്ലിനിൽ നിന്ന് പുറത്തേക്ക് പോവുക, നമുക്ക് നമ്മുടെ സെൽഫ് ഡിസിപ്ലിൻസ് അവിടെ നഷ്ടപ്പെടുകയാണ്. ആ വേലി എന്തിനാണ് കെട്ടിയിരിക്കണേ? അതിൻ്റെ അർത്ഥം തന്നെ എന്താ? വേലി കെട്ടുമ്പോൾ അവിടെ എഴുതി വെക്കാറുണ്ടല്ലോ, അതിക്രമിച്ച് അകത്ത് കടക്കരുത്. അപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ നോക്കൂ, ഒരു വീട് തന്നെ ഉണ്ടാക്കുമ്പോൾ ആദ്യം നമ്മൾ വീടിനോടൊപ്പം മതിലും കെട്ടാറുണ്ട്. മതിലെന്തിനാ കെട്ടണേ? വീട് ചാടി പുറത്ത് പോകാതിരിക്കാനല്ലല്ലോ നമ്മൾ മതിൽ കെട്ടണേ. മതിലെന്തിനാണ്? പുറത്തുനിന്ന് അതിക്രമിച്ചാരും ഉള്ളിലേക്ക് കടക്കാൻ പാടില്ല. നമ്മൾ ചെടിയൊക്കെ വെച്ചിട്ട് നല്ലൊരു പൂന്തോട്ടം അല്ലെങ്കിൽ പച്ചക്കറി വെച്ചിട്ട് നമ്മളൊരു നല്ല പച്ചക്കറിത്തോട്ടം വെച്ചാൽ അതിനും നമ്മൾ വേലി കിട്ടും. എന്താ കാരണം? ഏതെങ്കിലും കന്നുകാലികളോ എന്തെങ്കിലും വന്ന് അതിക്രമിച്ച് കടന്ന് ഈ ചെടികൾ നശിപ്പിക്കാൻ പാടില്ല, ഈ പച്ചക്കറിത്തോട്ടം കേടുവരുത്താൻ പാടില്ല. അല്ലാതെ ഇവിടുന്ന് പച്ചക്കറിയൊക്കെ ചാടി പുറത്തേക്ക് പോകും എന്ന് പേടിച്ചിട്ടല്ലല്ലോ നമ്മൾ വേലി കിട്ടുക. അതേപോലെ നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ പഠിക്കുന്ന സ്ഥലങ്ങളിൽ സ്കൂളിൽ കോളേജിൽ നമ്മുടെ അധ്യാപകരോ നമ്മുടെ ഗുരുജനങ്ങളോ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ ഏതെല്ലാം നിയമങ്ങളും മര്യാദകളുടെയും വ്യവസ്ഥിതികളും നമുക്ക് തന്നിട്ടുണ്ടോ ആ വ്യവസ്ഥിതികളുടെ വേലികൾക്കുള്ളിൽ നമ്മളിരിക്കുമ്പോൾ ഒരിക്കലും വിചാരിക്കരുത് നമ്മളെ വേലി കെട്ടി ബന്ധിച്ച് അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുക അത് നമ്മളെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് എന്ന് നമ്മൾ വിചാരിക്കരുത്. യഥാർത്ഥത്തിൽ ആ വേലികളാണ് നമ്മുടെ എല്ലാവരുടെയും സേഫ്റ്റി കവചം, സേഫ്റ്റി ബെൽറ്റാണത്. ആ മതിലുകൾക്കുള്ളിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം സേഫായിട്ട് പോണേ. നമുക്കറിയില്ലേ വില പിടിച്ച വസ്തുക്കൾ എപ്പോഴും സൂക്ഷിച്ചാൽ നമ്മൾ വയ്ക്കുക, സൂക്ഷിച്ച് വെക്കുകയാണ് നമ്മളെവിടെ ആ മര്യാദകൾക്കുള്ളിൽ. അതിനെ വില പിടിച്ച വസ്തുക്കൾ, വജ്രം തന്നെ നോക്കൂ, വജ്രം നല്ല പെട്ടികൾക്കുള്ളിലാണ് സൂക്ഷിക്കുക. കാരണം വജ്രം അത്ര വിലയുള്ളതാ. അപ്പോൾ അതിൻ്റെ ആ സൂക്ഷിക്കുന്ന ബോക്സും അതുപോലെയുള്ള അടച്ച് സൂക്ഷിച്ച് ഭദ്രമായിട്ട് നമ്മൾ വില പിടിച്ച സാധനങ്ങൾ എപ്പോഴും എടുത്ത് വെക്കണം അതിലേ. അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതവും വാല്യുബിളാണ്. നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ വാല്യുബിളാണ്, നമ്മുടെ അധ്യാപകർക്ക് നമ്മൾ വാല്യുബിളാണ്, നമ്മുടെ ജോലിസ്ഥലത്ത് തീർച്ചയായിട്ടും നമ്മുടെ സാന്നിധ്യം നമ്മുടെ കഴിവുകൾ വാല്യുബിളാണ്. അതുകൊണ്ടാണ് അവിടെ നമുക്ക് ചില നിയമങ്ങളും മര്യാദകളുടെയും വേലി വെച്ചിരിക്കണം. ആ വേലിക്കുള്ളിൽ നമ്മുടെ വാല്യൂ കൂടുകയുള്ളൂ, നമ്മുടെ വാല്യൂസിനെ സദുപയോഗം ചെയ്യാൻ. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ കുട്ടികളാകട്ടെ ചെറുപ്പക്കാരാകട്ടെ കുടുംബങ്ങളിലാകട്ടെ ആ വേലി പൊളിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് യഥാർത്ഥം നമ്മുടെ ജീവിതം പൊളിക്കാൻ നമ്മൾ ശ്രമിക്കും പോലെ തന്നെയാണ്.
ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇത് നമുക്ക് പുരാണത്തിലും കാണാം, രാമായണത്തിലും നോക്കൂ. സീതയെ സേഫാക്കി വെക്കാനാണ് ലക്ഷ്മണരേഖ വരച്ചിരുന്നത്. പക്ഷേ എപ്പോൾ സീത ആ രേഖ ലംഘിച്ച് പുറത്തു കടന്നോ, അപ്പോഴെന്താ സംഭവിച്ചത്? അപകടം, വേദന. സീത രാവണൻ്റെ കയ്യിൽ പോയി. അതുപോലെ നമ്മുടെ ജീവിതത്തിലും നമുക്കുള്ള ഡിസിപ്ലിൻസ്, നിയമങ്ങളും മര്യാദകളും, അത് വീട്ടിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും, നമുക്ക് കിട്ടിയിരിക്കുന്ന നിയമങ്ങളും മര്യാദകളുടെയും ഉള്ളിലൂടെ ഒരു സെൽഫ് ഡിസിപ്ലിൻഡ് ലൈഫ് നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റണം. നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ മുതിർന്നവർ ഒരിക്കലും നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടി വരരുത്, അങ്ങനെ ചെയ്യല്ലേ, അങ്ങനെ ചെയ്യല്ലേ, അങ്ങോട്ട് പോകരുതേ, ഇങ്ങോട്ട് പോകരുതേ. നമ്മൾ പോകാൻ പാടില്ലാത്തത് പോകാതിരിക്കാനും, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാതിരിക്കാനും, കള്ളു കുടിക്കരുത്, ബീഡി കുടിക്കരുത്, ഇങ്ങനെ നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടി വരരുത്. പകരം നമുക്ക് പാടില്ല പാടില്ല എന്ന് അവർ പറയേണ്ടി വരരുത്, ചെയ്യില്ല 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 എന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കണം. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും മലയാളികൾ എവിടെല്ലാം ഉണ്ടോ കേരളീയർ, ഈ അന്താരാഷ്ട്ര യോഗ ദിനാചരണം നടത്തുമ്പോൾ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ ദൃഢസങ്കല്പം എന്തുകൊണ്ടെടുത്തുകൂടാ, ഞാൻ സെൽഫ് ഡിസിപ്ലിൻഡായിട്ട് ജീവിക്കും, എന്നോട് ഒരു തെറ്റ് ചെയ്യണ്ടെന്ന് ആർക്കും പറയേണ്ടി വരില്ല, എന്നിൽ നിന്നൊരു തെറ്റ് ഇനി ഉണ്ടാകില്ല. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ്. നമുക്ക് നമ്മളെ ആശ്രയിച്ച് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവർ, നമ്മളെ വളർത്തി വലുതാക്കിയവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനം അത് തന്നെയാണ്. ഓം ശാന്തി. അഷ്ടാംഗയോഗ വിധികളിലെ യമനിയമത്തിൽ, പ്രത്യേകിച്ചും നിയമത്തിൽ 5 വിശേഷ കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. അതിൽ ആദ്യത്തേത് ശുദ്ധി, രണ്ടാമത്തേത് സന്തോഷം, മൂന്നാമത്തേത് തപസ്, നാലാമത്തേത് സ്വാധ്യായനം. സ്വാധ്യായനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, മനനം ചെയ്ത് ഏതൊരു കാര്യവും നമ്മൾ കേട്ട് കഴിഞ്ഞാൽ, അറിഞ്ഞു കഴിഞ്ഞാൽ, അതിനെ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി മനന ചിന്തന പ്രോസസ്സിലൂടെ കടന്നു പോകണം. സാധാരണ പറയാറുണ്ടല്ലോ, ആർക്കും നമ്മളെ ഒന്നും പഠിപ്പിക്കാൻ പറ്റില്ലേ, നമുക്ക് മാത്രമേ നമ്മളെ പഠിപ്പിക്കാൻ പറ്റുകയുള്ളൂ. ബാക്കി നമ്മുടെ മാതാപിതാക്കളാകട്ടെ, ഗുരുജനങ്ങളാകട്ടെ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ പോലും ചില കാര്യങ്ങളിൽ നമുക്ക് കറക്ഷൻസ്, തെറ്റിതിരുത്തൽ ചെയ്ത് തന്നാലും, തെറ്റാണെന്ന് ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് അറിയാമെങ്കിൽ പോലും, ആരെങ്കിലും പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മളാരും പരിവർത്തനപ്പെടാറില്ല. കാരണം ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമ്മുടെ ഉള്ളിൽ നടക്കണം എന്നുണ്ടെങ്കിൽ ഏത് കാര്യവും നമുക്ക് സ്വയം ബോധ്യപ്പെടണം. അതിനെക്കുറിച്ച് ശരിക്കും ഭഗവാൻ പറയുന്നത് നമ്മൾ തന്നെ നമ്മുടെ ടീച്ചറായിട്ട് മാറണമെന്നാണ്. അതാണ് സ്വാധ്യായനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നമ്മളെ ടീച്ച് ചെയ്യുക. ചിലപ്പോൾ തമാശയായിട്ടൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ പറയാറില്ലേ, ഹോ ദൈവം തമ്പുരാൻ വന്നാലും ഇവർ നന്നാവാൻ പോകണില്ല. എൻ്റെ അർത്ഥം എന്താണ്? ദൈവം തമ്പുരാനും നമ്മളെ നന്നാക്കാൻ പറ്റില്ല, നന്നാവാനുള്ള വഴി പറഞ്ഞു തരാനേ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ നന്നാക്കേണ്ട ആളാരാണ്? നമ്മൾ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഗീതയിൽ പോലും കാണുന്നത് ഭഗവാൻ അർജുനന് ജ്ഞാനം നൽകുകയാണ്, ഉപദേശം നൽകുന്ന രൂപത്തിലല്ലേ ഗീതാജ്ഞാനം നൽകുന്ന ചിത്രം തന്നെ നോക്കൂ. ഭഗവാൻ അറിവ് പ്രദാനം ചെയ്യാണ്,
അർജുനൻ ഇരുന്ന് കേൾക്കുകയാണ്. കേൾക്കുന്നതിനോടൊപ്പം അർജുനൻ ചിന്തനം ചെയ്യുന്നുണ്ട് ഭഗവാൻ ഓരോ കാര്യം പറയുമ്പോഴും. എന്നിട്ട് തൻ്റെതായ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്, സംശയം നിവാരണം നടത്തുന്നുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ഓരോ കാര്യവും കേൾക്കുമ്പോൾ സ്വയം കേൾക്കുന്ന ഓരോ കാര്യവും എനിക്കുള്ളതാണെന്ന ബോധ്യം, ആ ബോധ്യപ്പെട്ട് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ മാത്രമേ നമ്മളിലെ പരിവർത്തനം ഉണ്ടാകാൻ സാധ്യമാക്കൂ. ഇല്ലെങ്കിൽ നോക്കൂ, ഗീത നമ്മൾ നോക്കിയാൽ അർജുനനും കേട്ടു, ധൃതരാഷ്ട്രം കേട്ടു, സഞ്ജയനും കേട്ടു. സഞ്ജയനാണല്ലോ കേട്ടിട്ട് ധൃതരാഷ്ട്രക്കെല്ലാം പറഞ്ഞു കൊടുത്തത്. പക്ഷേ ധൃതരാഷ്ട്രക്കൊരു പരിവർത്തനം ഉണ്ടായില്ല, സഞ്ജയനൊരു പരിവർത്തനം ഉണ്ടായില്ല. എന്തുകൊണ്ട്? കാരണം അവർക്ക് സ്വാധ്യായനം ഉണ്ടായിരുന്നില്ല. സഞ്ജയൻ കേട്ടത് ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. എല്ലാം ഭഗവാന്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുക, കേൾക്കുന്നതെല്ലാം ആ കേൾക്കുന്നതിനെ സപ്ലൈ ചെയ്യുന്ന ജോലി, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, ആ പണി മാത്രമാണ് സഞ്ജയൻ ചെയ്തത്. നമ്മളും ജീവിതത്തിൽ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, നമുക്കിന്ന് എന്തെല്ലാം അറിവുകളുണ്ട്. അറിവുകൾ കിട്ടാൻ, ശേഖരിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരുന്ന ഗൂഗിളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏത് കാര്യത്തെക്കുറിച്ചാണ് അറിവ് കിട്ടാത്തത്? നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണിൽ തന്നെ മുഴുവൻ ലോഗോ ഇപ്പോഴുണ്ട് അല്ലേ. അപ്പം അറിവില്ല എന്നുള്ളതല്ല നമ്മുടെ വിഷയം. ഇത്രയൊക്കെ അറിവുകൾ ഉണ്ടായിട്ടും പണ്ടത്തേക്കാൾ നമ്മൾ നോക്കൂ, ഇപ്പം നമ്മുടെ ജീവിതത്തിൽ അറിവുകളെ ശേഖരിക്കാൻ ഇത്രയും മാർഗങ്ങളുണ്ടായിട്ടും തെറ്റുകൾ ഡേ ബൈ ഡേ കൂടിക്കൂടി വരുന്നതാണ് നമ്മൾ കാണണേ. അക്രമങ്ങളും അല്ലേ, അതുപോലെ നമ്മുടെ വീക്ക്നെസ്സുകൾ, ചതിക്കുഴികളിൽ കൂടി കൂടുതൽ കൂടുതൽ പോയി പെടുകയാണ്. പണ്ടൊക്കെ ഇത്രയും സാധനങ്ങളും സൗകര്യങ്ങളും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനുള്ള മാർഗങ്ങളൊന്നും നമ്മുടെ പക്കൽ ഇത്രയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത്രയും വേഗം നമ്മൾ ചതിക്കുഴിയിൽ വീണിരുന്നില്ല, തെറ്റുകൾ ഇത്രയും സംഭവിച്ചിരുന്നില്ല. പക്ഷേ ഇന്നാണെങ്കിൽ നമുക്ക് എല്ലാത്തിനെ കുറിച്ചുള്ള അറിവുണ്ടെങ്കിലും കൂടുതൽ കൂടുതൽ കെണികളിൽ നമ്മൾ പോയി പെടുക. കാരണം എന്തുകൊണ്ടെന്നാൽ നമ്മൾ സഞ്ജയനെ പോലെ കളക്ട് ചെയ്യുകയും സപ്ലൈ ചെയ്യുകയും മാത്രമേ ചെയ്യുന്നുള്ളൂ, അപ്ലൈ ചെയ്യുന്നില്ല. ഈ കേൾക്കുന്ന അറിവുകൾ നമുക്ക് വേണ്ടി ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ വാട്സപ്പിൽ പോലും നോക്കൂ, ഒരു മെസ്സേജ് വന്നാൽ അത് വായിക്കുമ്പോൾ നല്ലതാണെന്ന് തോന്നിയാൽ നമ്മൾ ഉടനെ അത് നമ്മുടെ എല്ലാ ആൾക്കാർക്കും വേണ്ടിയിട്ട് അയച്ചു കൊടുക്കും, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കും. പക്ഷെ നമ്മൾ നമുക്ക് വേണ്ടി എത്ര ഉപയോഗിക്കുന്നുണ്ട്? വായിച്ചത് നല്ലതാണെന്ന് തോന്നി, പക്ഷെ ആ നല്ലത് ഉപയോഗിച്ച് എനിക്ക് നന്നാവണം, ഈ പോയിൻ്റ് എനിക്ക് പ്രാക്ടീസ് ചെയ്യണം, ഇതെനിക്കുള്ളതാണ്, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ നല്ല പരിവർത്തനം ഉണ്ടാകും, ആ ബോധമോ ആ ചിന്തനമോ നമ്മുടെ ഉള്ളിൽ നടക്കുമ്പോഴാണ് സ്വാധ്യായന പ്രക്രിയ ആരംഭിക്കണം. ഇനി നമ്മൾ ധൃതരാഷ്ട്രയെ പോലും ആകരുത്. ധൃതരാഷ്ട്രയെ പോലെ ആയാലും നമുക്ക് പ്രയോജനം ഉണ്ടാകില്ല. ധൃതരാഷ്ട്ര കേട്ടു, പക്ഷേ നേരത്തെ തന്നെ നിശ്ചയിച്ചുറച്ചിരിക്കുകയാണ്, ഞാൻ റൈറ്റ്, എനിക്ക് മാറാൻ യാതൊന്നുമില്ല, ഞാനെന്ത് ചിന്തിക്കുന്നു, ഞാനെന്ത് പ്രവർത്തിക്കുന്നു, ഞാനെന്ത് തീരുമാനം എടുക്കണോ അത് തന്നെയാണ് ശരി. ഇപ്രകാരം നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കൂ, ഓരോ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, നമ്മുടെ ഫാമിലി ഇഷ്യൂസ് ആകട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഓഫീസിലാകട്ടെ, ഏതെങ്കിലും ഓരോ സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് ഞാൻ മാറണമെന്ന ബോധം നമുക്ക് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഉണ്ടാകാറുണ്ടോ? എന്നിൽ എന്തൊക്കെ രക്ഷം കൊണ്ടുവരണം? ഒരു പരാജയമോ ഒരു പ്രശ്നമോ ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മളെല്ലാവരും മറ്റുള്ളവരെ വിരൽ ചൂണ്ടും, അവർ കാരണം, ഇവർ കാരണം, മറ്റുള്ളവർ കാരണമാണ്. നമ്മൾ പരീക്ഷയിൽ നിന്ന് തോറ്റുപോയാൽ പോലും ഞാൻ പഠിക്കാത്തത് കൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഉടനെ നമ്മൾ സ്കൂളിനെ, അധ്യാപകരെ, എല്ലാവരെയും കുറ്റം പറയും, അല്ലെ, അച്ഛനമ്മമാരെയും, ഈ അച്ഛനമ്മമാരുടെ ആയതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ആയത്, ഈ വീട്ടിലായതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. പക്ഷെ നമ്മൾ സ്വയം ചിന്തിക്കുക, ഞാൻ എടുക്കേണ്ട എഫർട്ടുകൾ എടുത്തു. കാരണം മനനം മഗ്നെന്നാണ് പറയണേ. ഏത് കാര്യവും നമ്മുടെ ജീവിതമാകാൻ, മഗ്നമാകാൻ, അത് നമ്മുടേതായി തീരണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ആ പ്രോസസ്സിങ് മനന ചിന്തന സ്വാധ്യായന പ്രക്രിയ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കണം. അതിൻ്റെ ഫലമായിട്ടാണ് നമുക്കൊരു കാര്യത്തെ ഉൾക്കൊള്ളാനും ജീവിതത്തിൽ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രാക്ടിക്കലി ഒരു ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക. ഇപ്പം നമുക്ക് ദേഷ്യം തന്നെ നോക്കൂ, എത്ര കൂടുതലായിരുന്നു. അപ്പോൾ ദേഷ്യം മാറണം മാറണം മാറണം, ദേഷ്യപ്പെടാനുള്ള പല ടിപ്സുകളും നമ്മൾ നമുക്ക് കിട്ടുന്നുണ്ടാവും പലരുടെ പ്രഭാഷണങ്ങളിലൂടെ, പല പുസ്തകങ്ങളിലൂടെ, അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജുകളിലൂടെ. പക്ഷെ അതേതെങ്കിലും എപ്പോഴെങ്കിലും നമ്മൾ സ്വയം ഉപയോഗിക്കുകയോ, ആ ഉപയോഗിച്ചത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ റിസൾട്ട് അതിനെക്കുറിച്ച് നമ്മൾ നിരീക്ഷിക്കുകയോ ചെയ്യാറുണ്ടോ? അതുകൊണ്ട് സ്വാധ്യായനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്?
നമ്മൾ തന്നെ നമ്മളെ പരിവർത്തനപ്പെടുത്താനുള്ള എഫർട്ട് എടുക്കുക. ആ എഫർട്ടിൻ്റെ റിസൾട്ട് നിരീക്ഷിക്കുക. എവിടെ നമുക്ക് കറക്ഷൻ കൊണ്ടുവരണമോ തെറ്റിത്തിരുത്തൽ കൊണ്ടുവരണമോ അതിന് നമ്മൾ വിധേയമാക്കുക. ഈ വർഷം അന്താരാഷ്ട്ര യോഗ ദിന ആചരണം നടത്തുമ്പോൾ ഗവൺമെൻറ് പോലും നോക്കൂ, ഇപ്പോൾ ഒരു മാസത്തെ ആചരണ പ്രോഗ്രാമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജൂൺ 21-ന്റെ ദിനാചരണം മെയ് 21-ന് ആരംഭിക്കുക. എൻ്റെ അർത്ഥം എന്താണ്? 1 മന്ത് പ്രോസസ്സാണ്. അപ്പോൾ ഒരു 1 മന്ത് നമ്മൾ ആചരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ എന്താ ഉദ്ദേശിക്കണേ? നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യത്തിന് ഒരു പരിവർത്തനം ഉണ്ടാകണമെങ്കിൽ പറയണത് മനസ്സിൻ്റെ സൈക്കോളജി അനുസരിച്ച് ഒരു 40 ദിവസമെങ്കിലും നമ്മൾ തുടർച്ചയായിട്ട് ഒരു കാര്യത്തിൽ അറ്റൻഷൻ വെച്ച് അഭ്യാസം ചെയ്യുമ്പോഴാണ് ആ ഒരു കാര്യത്തിലെ മാറ്റം നമ്മുടെ ശീലമാകുന്നത്. ശീലിക്കുന്നത് പിന്നീട് ഓട്ടോമാറ്റിക്കലി പാലിക്കും. അതുകൊണ്ട് ഈ വർഷം നമ്മൾ അന്താരാഷ്ട്ര യോഗ ദിനാചരണം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഈ സ്വാധ്യായന പ്രക്രിയയ്ക്ക് അറ്റൻഷൻ വയ്ക്കൂ, അഭ്യസിക്കൂ, റിസൾട്ട് നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ ആ ശ്രേഷ്ഠമായ പോസിറ്റീവ് റിസൾട്ടിൻ്റെ ഫലമായിട്ട് ജീവിതത്തെ ശ്രേഷ്ഠമാക്കി മാറ്റൂ. ഓം ശാന്തി. Oh.